Welcome to Garam Masala, the magic spices of cooking. Kerala style Nadan Mutton Curry. Innu namukku Nadan Mutton Curry engane thayaraaki edukkunnathennu nokkam. Idinu vendi njan 1/2 kilo mutton aanu eduthittullathu. ഈ മട്ടനെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് പൗഡറുകളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയാണ് എടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി പൗഡറിന് പകരമായി റെഗുലർ ചില്ലി പൗഡറും ഉപയോഗിക്കാം. ഇനി നമുക്ക് മട്ടൻ പീസസിനെ ഒരു പ്രഷർ കുക്കറിലോട്ട് എടുക്കാം. ഇതിലോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൗഡറുകൾ ചേർക്കാം. അടുത്തതായി നമുക്ക് 1 ടീസ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, 1/2 കപ്പ് ചെറിയ ഉള്ളി ഇവ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ചൂടായ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങാ കൊത്ത് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ തേങ്ങാ കൊത്ത് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള എണ്ണയിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 കപ്പ് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള ഇവ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർക്കണം. നമുക്കിതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ നല്ലൊരു സ്മെൽ വരുന്നത് വരെ നമുക്ക് വഴറ്റാം. ഇതിലോട്ട് നമുക്ക് സവാളയോ ചെറിയ ഉള്ളിയോ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് നൽകുന്നത്. നമുക്കിതിനെ നന്നായൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് സോഫ്റ്റായി വരണം. ഇനി ഇതിലോട്ട് നമുക്ക് 1 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയെ കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ്റെ ഗ്രേവി ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മട്ടൻ ഓവർ കുക്കാകാതിരിക്കാൻ വേണ്ടിയാണ് ഇതിലോട്ട് ഗ്രേവി മാത്രം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വരണം. അതിനുശേഷം വേണം നമുക്കിതിലോട്ട് മട്ടൻ പീസസ് ചേർത്ത് കൊടുക്കാൻ. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലോട്ട് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിനുവേണ്ടി 3 ഏലക്ക, 4 ഗ്രാമ്പു, 1/2 ഇഞ്ച് നീളമുള്ള ഒരു പട്ട, 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇവയെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. ഒരൽപ്പം തരിയോടുകൂടെയാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിനെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കണം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. വേണമെങ്കിൽ ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ പൊടി കൂടെ ചേർക്കാം. നമുക്കിതിനെ അടച്ചു വെച്ച് 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലോട്ട് കറിവേപ്പില ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഫ്രഷ് കോക്കനട്ട് ഓയിൽ കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ നമുക്ക് അടച്ചു വെക്കണം. 15 മിനിറ്റിന് ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ഡെലീഷ്യസ് നാടൻ മട്ടൺ കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.